നമസ്കാരം. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ കലാപത്തിന് കോപ്പുകൂട്ടുന്നതിനിടയിൽ അറസ്റ്റിലായ മാധ്യമപ്രവർത്തകൻ എന്ന് വിളിക്കുന്ന ഭീകരവാദിയാണ് സിദ്ദിഖാപ്പൻ. സിദ്ദിഖാപ്പനെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു കേസിൽ ജാമ്യം ലഭിച്ചപ്പോൾ കേരളത്തിലുണ്ടായിരുന്ന കോലാഹലങ്ങളും തുള്ളിച്ചാട്ടങ്ങളുമെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. അതായത് സിദ്ദിഖാപ്പൻ ഒരു വിശുദ്ധ കുഞ്ഞാടാണ്. യോഗി ആദിത്യനാഥും അദ്ദേഹത്തിൻ്റെ പോലീസും സിദ്ദിഖാപ്പനെ വേട്ടയാടുകയാണ്. ഇതാ സുപ്രീം കോടതി സിദ്ദിഖാപ്പനെ പുറത്തിറക്കി വിട്ടിരിക്കുന്നു. ഈ രീതിയിലുള്ള വാദഗതികളായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിൽ നടന്ന ചർച്ചകളിലെമ്പാടുമുണ്ടായിരുന്നത്. അപ്പോഴും ചിലർ പറയുന്നുണ്ടായിരുന്നു സിദ്ദിഖാപ്പൻ പുറത്തിറങ്ങാൻ സാധ്യത കുറവാണ്. കടുത്ത ഉപാധികളോടുകൂടിയാണ് ആ കേസിൽ സിദ്ദിഖാപ്പന് ജാമ്യം നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഇഡിയുടെ ഒരു കേസുമുണ്ട്, അതിൽ കൂടി ജാമ്യം ലഭിച്ചാൽ മാത്രമേ സിദ്ദിഖാപ്പൻ പുറത്തിറങ്ങുകയുള്ളൂ എന്നായിരുന്നു. പക്ഷേ ഇഡിയുടെ കേസ് വെറും 45,000 രൂപയുടെ കേസ് മാത്രമാണ്. അതുകൊണ്ട് അതിലും ഉടൻ തന്നെ ജാമ്യം ലഭിക്കുമെന്നാണ് കേരളത്തിലെ നിയമവിദഗ്ധർ എന്നറിയപ്പെടുന്ന വലിയൊരു വിഭാഗം ആളുകൾ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് സുപ്രീം കോടതി ഇഡി കേസിലും ഇതാ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു സിദ്ദിഖാപ്പന്. കാരണം 45,000 രൂപയുടെ കേസല്ല, ഇഡിയുടേത് വ്യക്തമായ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെയും അതുപോലെ തന്നെ തീവ്രവാദ ഫണ്ടിങ്ങിൻ്റെയും കേസാണ് എന്ന് വളരെ വ്യക്തമാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും അതുപോലെ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കാശൊപ്പിക്കുന്ന കാശു പിരിക്കുന്ന വിവിധ ഭീകര സംഘടനകളുടെയും ഒരു രീതിയാണ് 45,000 അതായത് 50,000 താഴെയുള്ള എമൗണ്ടുകൾ വെച്ച് നിരവധി അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുക, ആ അക്കൗണ്ടുകളിൽ നിന്നെല്ലാം പണം പിൻവലിച്ചുകൊണ്ട് ഭീകരവാദത്തിനും അതുപോലെ തന്നെ മറ്റു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ആ പണം ഉപയോഗിക്കുക, സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ബാങ്കിങ് സംവിധാനത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെയും കബളിപ്പിച്ചുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കുക എന്നത് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ സംഘടനകളുടെ ഒരു രീതിയാണ്. ആ രീതിയാണ് സിദ്ദിഖാപ്പനും പിന്തുടരുന്നത് എന്ന് ഇഡിക്ക് വ്യക്തമായ തെളിവുകളുണ്ട്. ഒരു 45,000 രൂപയുടെ കഥയല്ല. ഷഹീൻ ബാഗിലും അതുപോലെ തന്നെ ദില്ലി കേന്ദ്രീകരിച്ച് നടന്ന വലിയ ഹിന്ദു വിരുദ്ധ കലാപങ്ങളിലുമെല്ലാം സിദ്ദിഖാപ്പനും കൂട്ടർക്കുമുള്ള പങ്ക് കഴിഞ്ഞ ദിവസം NIA കോടതിയിൽ വ്യക്തമാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഈ സിദ്ദിഖാപ്പൻ എന്നയാൾ ഒരു മാധ്യമ പ്രവർത്തകനല്ല, മറിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻനിര നേതാവാണ് എന്ന് മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു നിരോധിത NGOയുടെ ദേശീയ കോർഡിനേറ്ററാണ്. ഇയാൾ ഷഹീൻ ബാഗിലെ ഓഫീസിലും അതുപോലെ തന്നെ ഷഹീൻ ബാഗിലെ CAA വിരുദ്ധ സമരവേദിയിലും ഇരുന്നു കൊണ്ടാണ് ദില്ലിയിൽ കലാപങ്ങൾക്ക് ആസൂത്രണം ചെയ്തത്. നിരവധി പേരുടെ ദാരുണമായ മരണത്തിനിടയാക്കിയ കലാപങ്ങൾ ഇയാൾ ആസൂത്രണം ചെയ്തു എന്ന് മാത്രമല്ല, രാജ്യമെമ്പാടും ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്കായി, കലാപങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്കായി പണം സ്വരൂപിക്കുകയും അത് ഹത്രാസിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ആ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൻ്റെ മറവിൽ അവിടെ വലിയൊരു ലഹള സൃഷ്ടിക്കുന്നതിനായി ചില ആളുകളുമായി, ചില ഭീകരവാദികളുമായി, ഇതിനോടകം തന്നെ കലാപക്കേസിൽ പ്രതികളായിട്ടുള്ള ഭീകരവാദികളുമായി ഉത്തർപ്രദേശിൽ എത്തിയതിനാണ് അയാൾ അറസ്റ്റിലായത്. അതിനെ തുടർന്നാണ് ഇത്രയും നാൾ സിദ്ദിഖാപ്പൻ ഏതാണ്ട് 2 വർഷത്തോളമായി സിദ്ദിഖാപ്പൻ ജയിലറകൾക്കുള്ളിലാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇഡി കേസിൽ കൂടി ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. സിദ്ദിഖാപ്പൻ തീർച്ചയായും ഇനി പുറത്തിറങ്ങുക എന്നത് സിദ്ദിഖാപ്പൻ്റെ സ്വപ്നം മാത്രമായി മാറും എന്നതിൽ തർക്കമില്ല. കാരണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സംഘടിത കുറ്റകൃത്യങ്ങൾക്കും UAPA നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്കുമെല്ലാം വ്യക്തമായ തെളിവുകൾ അന്വേഷണ ഏജൻസികൾ സിദ്ദിഖാപ്പനെതിരെ സ്വീകരിച്ചു കഴിഞ്ഞു. തീർച്ചയായും നിയമം സിദ്ദിഖാപ്പന് മേൽ വലിയ പിടിമുറുക്കിയിരിക്കുന്നു എന്നാണ് അർത്ഥം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.